നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കോവിഡ് ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ മുച്ചുകൂടും തകർത്തായിരുന്നു ബാധിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അതിൽ നിന്നും പതിയെ പല രാജ്യങ്ങളും കരകയറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിന്റെ ഭവിഷ്യത്ത് ഏറ്റവും അധികം അനുഭവിച്ചതാകട്ടെ കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ട അതേ രാജ്യം തന്നെയാണ് ലോകത്തെ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായ ചൈനയുടെ ഇപ്പോഴത്തെ സമ്പദ് വ്യവസ്ഥ എന്നത് വലിയൊരു തകർച്ചയിലേക്ക് അല്ലെങ്കിൽ കൂപ്പുകുത്തുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നുവെന്ന സർവേ റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത് ഓക്സ്ഫോർഡ് എക്കണോമിക്സിന്റെ സർവേയിലാണ് ഇക്കാര്യം മനസ്സിലാക്കാനായി നമുക്ക് സാധിക്കുന്നത് സാവധാനം ചൈന വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുന്നു എന്ന വാർത്തകളാണ് ഇതിലൂടെ പുറത്തു വരുന്നത് നേരത്തെ ചൈനയുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചുള്ള വാർത്തകൾ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്രയും അധികം ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ കൂപ്പുകുത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് താഴ്ന്ന അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത് എന്ന് ആരും തന്നെ കരുതിയിട്ടുണ്ടായിരുന്നില്ല കൊറോണ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇക്കൊല്ലം തങ്ങളുടെ പ്രതീക്ഷിത വരുമാനത്തിൽ 60% കുറവ് തന്നെയാണ് ചൈനയിൽ വന്നിരിക്കുന്നതെന്നാണ് യൂറോപ്യൻ വ്യവസായ സ്ഥാപനങ്ങൾ കണക്ക് കൂട്ടിയിരിക്കുന്നത് ഇത്രയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിനാൽ ജനങ്ങൾക്ക് മേൽ കൂടുതൽ പ്രതിരോധം തീർക്കുന്നുണ്ട് അവിടുത്തെ മറ്റു വ്യവസായികൾക്ക് മേലും ചൈന വളരെ വലിയ തോതിലുള്ള നികുതി ഏർപ്പെടുത്താനായി തീരുമാനിക്കുകയാണ് അതേസമയം ഇന്ത്യ ആകട്ടെ വലിയൊരു തിരിച്ചുവരവ് തന്നെയാണ് നടത്തിയിരിക്കുന്നത് ഒപ്പം വൻ നേട്ടങ്ങളും ഈ സാഹചര്യത്തിൽ തന്നെയാണ് രണ്ട് രാജ്യങ്ങളെയും തമ്മിൽ താരതമ്യപ്പെടുത്തുന്നത് കഴിഞ്ഞ 40 വർഷത്തിനിടെ ഇതാദ്യമായിട്ടാണ് ഇത്തരം ഒരു സ്ഥിതിവിശേഷം ചൈനയ്ക്ക് വന്നു ചേർന്നിരിക്കുന്നത് ബാങ്കുകൾക്ക് ചൈനയുടെ കേന്ദ്ര ബാങ്ക് നൽകുന്ന വായ്പകളുടെ പലിശ നിരക്കും ബാങ്കുകൾ ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കുന്ന വായ്പാ നിരക്കും ഒക്കെ തന്നെ വെട്ടിച്ചുരുക്കിയാണ് മുന്നേറുന്നത് കൊറോണ വ്യാപനം ഉക്രൈൻ റഷ്യ തമ്മിലുള്ള യുദ്ധ പ്രതിസന്ധി അമേരിക്ക ഉൾപ്പെടെയുള്ള വികസിത രാജ്യങ്ങളുമായുള്ള വ്യാപാര തർക്കങ്ങൾ എന്നിവ പറയുന്നു ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ ഉപരോധങ്ങളൊക്കെ തന്നെ ചൈനയുടെ സാമ്പത്തിക വളർച്ചയെ കാര്യമായി ബാധിച്ചു എന്ന് തന്നെയാണ് ഫിനാൻഷ്യൽ പോസ്റ്റ് റിപ്പോർട്ടിലൂടെ പരാമർശിക്കുന്നത് ചൈനയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദന വളർച്ച എന്നത് ഈ ദശാബ്ദത്തിൽ 4.5% ഒതുങ്ങുമെന്ന കണക്കുകൂട്ടലിലേക്കാണ് ഓക്സ്ഫോർഡ് എക്കണോമിക്സ് പോയിരിക്കുന്നത് അവരുടെ മറ്റൊരു സർവേ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഉയർന്നു നിൽക്കുന്ന ആഗോള പണപ്പെരുപ്പം കർശനമായിട്ടുള്ള കോവിഡ് സീറോ നയം മൂലമുള്ള ലോക്ക്ഡൌൺ എന്നിവയെല്ലാം തന്നെയാണ് ചൈനീസ് സമ്പദ് വ്യവസ്ഥയെ ഇത്രയധികം സമ്മർദ്ദത്തിൽ ആഴ്ത്തിയതും ഇത്രയധികം മോശകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചതും അതേസമയം ഇപ്പോൾ നിലനിൽക്കുന്ന വൈദ്യുത ക്ഷാമവും പ്രതിസന്ധിയും ഒക്കെ രാജ്യത്തുടനീളമുള്ള കനത്ത ചൂടും ചൈനയെ വളരെ പ്രതികൂലമായി തന്നെ ബാധിക്കുന്നുണ്ട് ജനങ്ങൾക്കിടയിൽ തന്നെ സർക്കാർ വിരുദ്ധ നയം രൂപപ്പെടാനുള്ള എല്ലാവിധ സാധ്യതയും അവലംബിച്ച് കഴിഞ്ഞിട്ടുണ്ട് ചൈനയിൽ കൊറോണ പടർന്നു പിടിച്ചതിനെ തുടർന്ന് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥ എന്നറിയപ്പെടുന്ന ചൈനയുടെ സമ്പദ് വ്യവസ്ഥയെ മൊത്തത്തിൽ ബാധിക്കുകയും അവരുടെ ആഗോള വിതരണ ശൃംഖലയെ അത് ശിഥിലമാക്കുകയും ചെയ്തിരുന്നു കോവിഡ് രൂക്ഷമായ സാഹചര്യത്തിൽ രാജ്യവ്യാപകമായി തന്നെ ഫാക്ടറികളും നിർമ്മാണ പ്ലാന്റുകളും ഒക്കെ അടച്ചു പൂട്ടിയതോടെ ഈ വർഷം ആദ്യ 3 മാസങ്ങളിൽ ചൈനയുടെ വളർച്ച വളരെ കുറവായി തന്നെയാണ് അതായത് 6.8% കുറവ് തന്നെയാണ് രേഖപ്പെടുത്തിയത് ഇതിനേറെ പറയുന്നു 1992 ശേഷം ചൈനയുടെ സമ്പദ് വ്യവസ്ഥ ഇത്രമാത്രം തകർന്നടിഞ്ഞത് ഇത് ആദ്യത്തെ സംഭവം തന്നെയാണ് ദക്ഷിണ കൊറിയയിലെയും തായ്വാനിലെയും സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ അല്ലെങ്കിൽ അത് പരിശോധിക്കുമ്പോൾ മറ്റേത് ഏഷ്യൻ രാജ്യങ്ങളെക്കാളും ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനായി ചൈനയിൽ കൂടുതൽ സമയം എടുക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കുന്നത് 4% 15% വളർച്ചയാണ് കഴിഞ്ഞ 1 വർഷം കൊണ്ട് കയറ്റുമതി വിഹിതത്തിൽ ചൈന നേടിയത് പക്ഷേ US വിഹിതത്തിൽ ഇടിവുണ്ടാവുകയാണ് മറുഭാഗത്ത് ചെയ്തത് ഒരു ഭാഗത്ത് വളർച്ച ഉണ്ടാകുമ്പോൾ മറുഭാഗത്ത് അതിനെ ഇരട്ടിയായി തകർച്ചയാണ് ചൈനയെ കാത്തിരിക്കുന്നത് ഒരു വശത്തു കൂടി ചൈന US പിന്തള്ളി മുന്നേറുന്ന ഒരു ഘട്ടം വന്നപ്പോൾ കോവിഡ് തീർത്ത ആഘാതങ്ങൾ ചൈനയുടെ സമ്പദ് വ്യവസ്ഥയെ മുഴുവൻ കാർന്നു തിന്നുകയാണ് ചെയ്യുന്നത് ഈ വിഷയങ്ങളൊക്കെ സാമ്പത്തിക രംഗത്തെ മാന്ദ്യത്തെ തന്നെയാണ് ഏറ്റവും പ്രധാനമായും സൂചിപ്പിക്കുന്നത് ചൈനയുടെ സാമ്പത്തിക കേന്ദ്രങ്ങളിൽ 2 മാസം ഏർപ്പെടുത്തിയ ലോക്ക്ഡൌൺ അതായത് ഏപ്രിൽ 1 മാസത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ പോലും പിന്നോട്ടടിച്ചിട്ടുണ്ടായിരുന്നു 2022 ജൂൺ മാസത്തിൽ ഇന്ത്യയുടെ വളർച്ചാ നിരക്കുന്നത് 13.5% എന്നാൽ അത്തരമൊരു വലിയ വളർച്ചയിലേക്ക് ഇന്ത്യ എത്തിയപ്പോൾ ചൈനയുടെ നിരക്ക് 0.4% ഒതുങ്ങുകയാണ് ചെയ്തത് അതായത് വലിയൊരു ഭീമമായ വ്യത്യാസം തന്നെയാണ് നമുക്കിതിലൂടെയും കാണാൻ സാധിക്കുന്നത് കോവിഡിന് ശേഷമുള്ള കാലയളവിലെ ഏറ്റവും താഴ്ന്ന വളർച്ചയായി തന്നെയാണ് ഇതിനെ ചൂണ്ടിക്കാട്ടാവുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥകൾ പ്രതിസന്ധിയിലാവുകയും ചൈനീസ് സമ്പദ് വ്യവസ്ഥ വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന ഈ സമയത്ത് ഇന്ത്യൻ വിപണി റോക്കറ്റ് പോലെ കുതിക്കുകയാണെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത്തരത്തിൽ വളർച്ച താഴോട്ട് പോകുമ്പോൾ പലിശ നിരക്ക് കൂട്ടി ഡിമാൻഡ് വർദ്ധിപ്പിക്കുക എന്ന സാമ്പത്തിക തത്വത്തിന്റെ അടിസ്ഥാനത്തിലൂടെയാണ് ചൈന ഇപ്പോൾ പലിശ നിരക്ക് കുറച്ച് മറ്റൊരു നീക്കം നടത്തിയിരിക്കുന്നത് വർഷത്തിന്റെ 2ാം പകുതിയിൽ തിരിച്ചുവരവ് പ്രവചിച്ചുവെങ്കിൽ പോലും 2022 പ്രഖ്യാപിത ലക്ഷ്യമായ 5.5% എത്താനായി കഴിയില്ല എന്നതിനെയാണ് സാമ്പത്തിക നിരീക്ഷകർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയത് അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധത്തിലെ അകൽച്ച തന്നെയാണ് ഇതിലേറ്റവും സാരമായി ചൈനയെ ബാധിക്കാനായി പോകുന്നത് ഇതുകൂടാതെ ഇനി വരുന്ന സാമ്പത്തിക മേഖലയിൽ അതായത് 2030-2040 കാലഘട്ടത്തിൽ വാർഷിക വളർച്ച എന്നത് 3% കുറയാനുള്ള സാധ്യതയാണ്
ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് സർവേ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് രാജ്യത്തെ ഉൽപാദനക്ഷമത മന്ദഗതിയിലൂടെയാണെങ്കിലും താൽക്കാലികമായി പിടിച്ചു നിൽക്കാനേ ഇപ്പോഴത്തെ സാഹചര്യത്തിലൂടെ കഴിയുമെന്നാണ് അറിയാൻ കഴിയുന്നത് ചൈനയുടെ സമ്പദ് വ്യവസ്ഥ വീണ്ടെടുക്കാൻ ഭരണകൂടം കാര്യമായി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഫലമൊന്നും തന്നെ കാണുന്നില്ല എന്നതാണ് വാസ്തവം റിയൽ എസ്റ്റേറ്റ് രംഗത്തെ മാന്ദ്യവും ചൈനയ്ക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് നൽകിയിരിക്കുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തെ സാഹചര്യം മനസ്സിലാക്കിയിട്ടുള്ള ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് സാമ്പത്തിക വളർച്ച സാമൂഹ്യവും രാഷ്ട്രീയവുമായ ഘടകങ്ങളെക്കാൾ മുന്നിലല്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ചൈനീസ് ഉൽപാദനക്ഷമതയുടെ വളർച്ച വലിയ തോതിൽ മന്ദീഭവിച്ചിരിക്കുകയാണെങ്കിലും മറ്റ് മേഖലകളിൽ സാമ്പത്തിക ഇടപാടുകൾ മെച്ചപ്പെടുത്താനുള്ള നീക്കങ്ങൾ തന്നെയാണ് നടത്തുന്നത് അതിലൂടെ എങ്ങനെയും കരകയറാമെന്നുള്ള പ്രതീക്ഷ അർപ്പിച്ചു തന്നെയാണ് അവർ മുന്നോട്ട് നീങ്ങുന്നത് രാജ്യത്ത് ഉൽപാദനക്ഷമത കൂടുതൽ മെച്ചപ്പെടുത്തിയാൽ മാത്രമേ ഒരു നിലനിൽപ്പുണ്ടാകൂ എന്നതാണ് ശരിക്കുമുള്ള വസ്തുത ഏഷ്യയിലും ലോകമെമ്പാടും ഇന്ത്യയ്ക്കൊരു രാഷ്ട്രീയ ശക്തിയായി നിലകൊള്ളാനുള്ള മികച്ച അവസരമായി തന്നെയാണ് ഈ സാഹചര്യത്തെ നോക്കിക്കാണുന്നത് ശ്രീലങ്ക നേപ്പാൾ ബംഗ്ലാദേശ് എന്നീ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ ഇപ്പോഴത്തെ അവസരം പ്രയോജനപ്പെടുത്താമെന്നത് മറ്റൊരു വസ്തുത $3 കോടി വരുന്ന വിദേശ നാണ്യ ശേഖരമുള്ള രാജ്യം അന്താരാഷ്ട്ര കയറ്റുമതി ഇറക്കുമതി രംഗത്തെ ആധിപത്യം ലോകത്തെ രണ്ടാമത്തെ സാമ്പത്തിക ശക്തി ചൈനയെ വിശേഷിപ്പിക്കാൻ ഇതൊക്കെ തന്നെ ധാരാളമാണ് പക്ഷേ സമ്പദ്ഘടനയിൽ ചെറുതായി കാലിടറിപ്പോയ ചൈന ഇനി എങ്ങനെ മുന്നോട്ട് കുതിക്കും എങ്ങനെ കരകയറുമെന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത് ചൈനയുടെ സാമ്പത്തിക തകർച്ചയുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുമ്പോൾ എന്നാൽ അതിൻ്റെ ഗുണഫലങ്ങൾ ഇന്ത്യ പ്രയോജനപ്പെടുത്തുമോ എന്നതാണ് രാജ്യം ഉറ്റുനോക്കുന്നത് യു കെയെ പിന്തള്ളി ഇന്ത്യ ലോകത്തിലെ അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയെന്ന റിപ്പോർട്ട് വന്നിട്ടും അധികകാലമായിട്ടില്ല അന്താരാഷ്ട്ര നാണയനിധിയുടെ GDP കണക്കുകൾ പ്രകാരം ഈ സാമ്പത്തിക വർഷത്തിലെ ആദ്യ പാദത്തിൻ്റെ രാജ്യത്തിൻ്റെ മുന്നേറ്റം വളരെ മികച്ചത് തന്നെയായിരുന്നു നേരത്തെ 2019 യു കെയെ പിന്തള്ളി ഇന്ത്യ ഇത്തരമൊരു നേട്ടം നേടിയെടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമായിരുന്നു കൊറോണയും മറ്റ് പ്രതിസന്ധികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഉയർന്ന ജീവിത ചെലവ് തന്നെയാണ് യു കെയെ സംബന്ധിച്ച് താഴേക്ക് വലിക്കാനായി കാരണമായത് മാർച്ച് വരെയുള്ള പാദത്തിൽ $854.7 ബില്യൺ ആയിരുന്നു ഇന്ത്യയുടെ വളർച്ച എന്നാൽ യു കെയെ വെച്ച് പരാമർശിക്കുമ്പോൾ അല്ലെങ്കിൽ യു കെയിലെ വളർച്ച എടുത്തു നോക്കുമ്പോൾ $814 ബില്യൺ കുറഞ്ഞിട്ടുണ്ടായിരുന്നു കൊറോണ മഹാമാരിക്കാലത്ത് ഇന്ത്യ നടപ്പിലാക്കിയിട്ടുള്ള സാമ്പത്തിക പാക്കേജുകൾ തന്നെയാണ് രാജ്യത്തെ ജനങ്ങളെയും അതുപോലെ സമ്പദ് വ്യവസ്ഥയെയും കാര്യമായി ബാധിച്ചുവെന്ന് പറയാൻ സാധിക്കുന്നത് പണമിടപാടുകൾ ശ്രദ്ധിച്ച് നടത്തിയത് കാരണം രാജ്യത്തിന് സാമ്പത്തിക രംഗത്ത് പിടിച്ചു നിൽക്കാനായി കഴിഞ്ഞുവെന്ന് തന്നെയാണ് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത് പ്രധാനമന്ത്രി ജനങ്ങളിൽ നടപ്പിലാക്കിയിട്ടുള്ള ഗരീബ് കല്യാൺ യോജന അടക്കമുള്ള നിരവധി സാമ്പത്തിക പദ്ധതികളൊക്കെ രാജ്യത്ത് സാമ്പത്തിക അച്ചടക്കം വളർത്തിയെടുക്കാനായി സാധിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ മൊത്തം GDP എന്നത് 36.85 ലക്ഷം കോടി രൂപയാണ് ഏകദേശം 2 മാസം മുന്നേയുള്ള കണക്കുകൾ പ്രകാരം ഇത് കൊറോണയ്ക്കും മറ്റ് പകർച്ചവ്യാധികൾക്കും മുൻപുള്ള സാമ്പത്തിക നിലയേക്കാൾ 3.83% കൂടുതലാണ് കാർഷിക മേഖലയിൽ 4.5% വളർച്ചയും ഉൽപാദന മേഖലയിൽ 4.8% വളർച്ചയും ഉണ്ടായതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഇന്ത്യ എത്രത്തോളം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ എത്ര വേഗത്തിൽ വളർച്ച കൈവരിക്കുന്നു എന്നത് ഏവർക്കും മനസ്സിലാക്കാനായി സാധിക്കുന്നത് ന്യൂസ് ഡെസ്ക് മരളി വർത്തൻസ്.